ഗോബുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി മാംഗോ കറി. ആവശ്യമായ സാധനങ്ങൾ: മാങ്ങ 2 സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഉപ്പ്, മുളക് പൊടി, കരിവേപ്പില, ജീരകം 1/2 ടീസ്പൂൺ ആണ്, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, വറ്റൽമുളക് ഒരു 3 എണ്ണം, അല്പം ശർക്കര, വെളിച്ചെണ്ണ. ശർക്കര ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ വേണ്ട. ഈ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. വെള്ളം കടുക് പൊട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതിലേക്ക് ഇടുന്നു. കുറച്ച് ഇഞ്ചി മൊത്തം കൂടി ഇടുന്നില്ല, എരിവിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഇടാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇടുക. നല്ലപോലെ ഇളക്കുക, ഇളക്കി അത് ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിക്കുക. ഇളം തീയിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ 2 മാങ്ങ. അത് ഇപ്പോഴേ നല്ല പച്ചയല്ല, എന്നാൽ പഴുത്തതുമല്ല, അങ്ങനെ ഒരു പരിവമാണ്. നിങ്ങൾക്ക് പച്ച മാങ്ങ വേണമെങ്കിലും എടുക്കാം. അതിനിയും ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഇടുന്നു. സവോള ഒരുവിധം ശരിയായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒന്നും കൂടി ഇളക്കുന്നു. ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ ഇടാൻ പോകുന്നു. ഈ മാങ്ങ കഷ്ണങ്ങളിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. തീ കുറച്ച് വെച്ച് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതോടൊപ്പം ഒരു നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇടുന്നു. പിന്നെ ആവശ്യത്തിന് ഇട്ടാൽ മതി, കാരണം പച്ചമുളകിന് ചേർത്ത പച്ചമുളകിന് നല്ല എരിവുണ്ട്. ഈ ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഉപ്പും കൂടെ ഇടുന്നു. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം തിളക്കുവാൻ അനുവദിക്കുന്നു. അടച്ചു വെക്കാൻ പോവുകയാണ്. അടച്ചു വെച്ച് ഈ മാങ്ങ കഷ്ണങ്ങൾ വേവുന്നത് വരെ അടച്ചു വെക്കുന്നു. പെട്ടെന്ന് വേവും, വെന്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്, കറി പാകമായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സ്വല്പം ശർക്കര എടുത്ത് വെച്ചിരുന്നത് ഒഴിക്കുന്നു. ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കുകയാണ്. കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് എടുത്തു വെച്ചിരുന്ന ശർക്കര വെള്ളത്തിൽ കലർത്തിയാണ് ഒഴിച്ചത്. കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി അങ്ങ് ഒഴിച്ചു. അത് വേണ്ടാത്തവർ അല്ലാതെ ഉപയോഗിക്കാം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഇത് ആക്ച്വലി കേരളത്തിലേ ഉണ്ടാക്കുമോയെന്ന് എനിക്കറിയില്ല. കേരളത്തിലധികം മാങ്ങയുടെ കൂടെ തൈരൊക്കെ ചേർത്താണ് പുളിശ്ശേരി, പുളുങ്കറി, പിന്നെ പച്ചടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ തമിഴ്നാട്ടിലെ യാത്രക്കിടയിൽ കഴിച്ചതാണ്. എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ആ റെസിപ്പി ചെയ്യുന്നു. പിന്നെ ഈ ജീരകത്തിൻ്റെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. നല്ലൊരു മണമാണ് ഈ കറി ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും. ജീരകത്തിലൊക്കെ ധാരാളം ഞാൻ പറഞ്ഞിരുന്നു, വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. സ്ട്രെസ് റിലീസ് ചെയ്യാനും മെമ്മറി കൂട്ടാനും ഒക്കെയുള്ള കഴിവുണ്ട് ജീരകത്തിന്. അതുപോലെ തന്നെ മാങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. പൊട്ടാസ്യം ധാരാളം ഉള്ളതുകൊണ്ട് ഹാർട്ടിൻ്റെ നോർമലായിട്ടുള്ള ഫങ്ഷനിങ്ങിന് വളരെയധികം സഹായിക്കുന്നു. പിന്നെ ഫൈബറുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുമാണ്. അപ്പോൾ ഈ കറി എല്ലാവരും വെക്കണം, നല്ലതായിരിക്കും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കറി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താ മണം, നല്ല മണമാണ്. ചോറുണ്ണാൻ തോന്നുന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ ഉലുവ ചേരുന്നുണ്ട്. ഉലുവ ഉള്ളതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാം. പിന്നെ ചിലരിതിൽ വെളുത്തുള്ളി ചേർക്കും, അതുകൊണ്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയും ഉണ്ടാക്കാം, ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല. ജീരകം ഉള്ളതുകൊണ്ട് ജീരകത്തിൻ്റെ മണമാണ് നന്നായിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാ ന്യൂട്രിയൻസും ഉള്ളതുകൊണ്ട് ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ്. വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു നല്ല ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.